സൂതൻ സൗനകാദി മഹർഷികൾക്ക് ചെയ്യുന്ന ഭാഗവതോപദേശം എന്നെല്ലാം മുനിജനം ചൊന്നതു കേട്ടു സൂതൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങിനാൻ വന്ദിച്ചീടുന്നേനെങ്കിൽ ശ്രീശുഖ മുനി തന്നെ നന്ദിച്ചീടണമെന്നെ കുറിച്ചു സദാകാലം വേദാന്തസാരാർത്ഥമായ അധ്യാത്മപ്രദീപമായി മേ വീടും ഭാഗവതം ചൊല്ലിയ മുനിവരൻ ശ്രീവേദവ്യാസൻ താനുമാവോളം തുണയ്ക്കമേ മാ മുനിവരന്മാരെ നല്ലൊരു ചോദ്യമിതം മാ ലോകർക്കെല്ലാവർക്കും മംഗളമായൊന്നല്ലോ ഭഗവൽകഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായതു സകല ജനങ്ങൾക്കും നല്ലതായി ഒന്നുകൂടും മർത്യനായ്പിറക്കിലോ മാധവന്തലേറ്റം ഭക്തിയുണ്ടാകവ വേണമല്ലായി വൃഥാഫലം ജ്ഞാനവും വൈരാഗ്യവുമുണ്ടായി മനസ്സിംഗൽ ആനന്ദമുണ്ടാകണമെങ്കിൽ ഇന്നിതേ നല്ലു വിധിച്ച വണ്ണം തന്നെ ധർമ്മങ്ങൾ ചെയ്തിടിലും മധുദ്വേഷ ഭക്തിലാകിൽ ഫലം വരാ വേദങ്ങളുപനിഷദ്വാക്യങ്ങൾ ശാസ്ത്രങ്ങളും ആദ്യേ പാഠം ചെയ്തു സർവജ്ഞനെന്നാകിലും മാധവൻ കഥാമൃതം തന്നിലുള്ളഭിരുചി ചേതസി കുറഞ്ഞീടിലേതുമേ ഫലമില്ല പല ജാതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിടിലും ഫലമില്ല അഖിലേശൻ താൻ പ്രസാദിച്ചിലെങ്കിൽ കേൾക്കയും പറകയും ഓർക്കയും പൂജിക്കയും മോക്ഷത്തെ നൽകിയിടുന്ന മോക്ഷത്തെ നൽകിയിടുന്ന ഭഗവാൻ തന്നെ വേണ്ടു കുറഞ്ഞോരറിവുള്ളിലുണ്ടെങ്കിൽ അവനുണ്ടോ നരകവൈദി തൻ്റെ ചരിതം മറക്കുന്നു സജ്ജന സമ്പർക്കവും പുണ്യതീർത്ഥങ്ങൾ തോറും മജ്ജനം വഴി പോലെ ചെയ്യയും ദിനം പ്രതി ദുർജനവിയോഗവുമുണ്ടെന്നു വരുന്നവൻ അച്യുതകഥകളിൽ ഇച്ഛയുണ്ടായി വരും ഇച്ഛയുണ്ടാകും തോറും കേൾപ്പാനും തരം വരും സ്വച്ഛമായി ചമഞ്ഞിടും ചിത്തവുമതിനാലേ നിശ്ചയമകതാരിൽ അച്യുതൻ വസിച്ചിടും അച്യുതൻ വസിക്കുമ്പോൾ നിശേഷ സൗഖ്യം വരും സദ്ബോധമുണ്ടായി വന്നാൽ അച്യുത പദാബുജം ഉൾപൂവിലുറപ്പിച്ചു കൊള്ളണമാകും വണ്ണം നിർഗുണൻ ലോകാശ്രയ നിഖിലലോകാശ്രയസ്വതാഭൂതൻ നിഷ്കളനായിട്ടത്രേ നിൽക്കുന്നു നിരന്തരം തൽ സ്വയം പ്രഭാരമിതാനന്ദസ്വതയിൽ നിന്നുത്ഭവിച്ചിതു മഹാമായ നടേ നട തന്മായതന്നിൽ സംഘം തനിക്കില്ലെന്നാകിലും ചിന്മയി തന്നോടിട ചേർന്നു താൻ മയങ്ങിനാൻ അവ്യക്തമായ പരബ്രഹ്മവും മായ തന്നാൽ സുവ്യക്തമായിട്ടൊരു പുരുഷരൂപം തോന്നി യോഗനിദ്രയും പൂണ്ടു വെള്ളത്തിൽ പള്ളികൊള്ളും ഏകനായകൻ നാഭി നാഭിതന്നിലന്നൊരു പത്മം ഉണ്ടായി തതിൽ ജനിച്ചിടിനാൻ വിരിഞ്ചനും ഉണ്ടായി ലോകങ്ങളും തന്നവയവങ്ങളാൽ അന്നതിൽ പ്രജകളെ സൃഷ്ടിപ്പിച്ചരുളിനാൻ പിന്നെ അച്ചതുർമുഖൻ തന്നെ കൊണ്ടനുദിനം തന്നില പ്രജകളെ രക്ഷിപ്പാനായിക്കൊണ്ടല്ലോ തന്നുടേ അംശങ്ങളാൽ അവതാരങ്ങൾ ചെയ്തു നാലംശമായിട്ടതിന് മുമ്പിലേ അവതാരം നാലുപേർ സനകനും സനന്ദൻ സനാതനൻ നാലാമൻ സനൽകുമാരാഖ്യനും ക്രമത്താലേ നാലഞ്ചു വയസ്സുള്ള പൈതങ്ങൾ തമ്മെപ്പോലെ നാലാം വേദാന്തത്തെയും ശീലിച്ചു സദാകാലം നാൽവരും പിരിയാതെ നടപ്പൂ പലയിടത്തും ബ്രഹ്മചര്യത്തിൻ നിഷ്ഠ കാട്ടുവാനായിട്ടല്ലോ നിർമ്മലന്മാരിങ്ങവതരിച്ചു ലോകത്തിങ്കൽ ഹിരണ്യാക്ഷനെ കൊന്നു ഭൂമിയെ ഉയർത്തുവാൻ പിറന്നു യജ്ഞാങ്കനായി സൂകരമൂർത്തിയാ പിന്നെ സാത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ മുനി മുനിനാരദനായാനല്ലോ നരനാരായണന്മാരായി ചമഞ്ഞുതു പിന്നെ ധരണി തന്നിൽ തപോബലത്തെ കാട്ടിയിടുവാൻ സിദ്ധേശനായ കവിലാഖ്യനായി ചമഞ്ഞുതു സിദ്ധിപ്പാൻ മനുഷ്യർക്കു സാഖ്യയോഗാർത്ഥജ്ഞാനം അത്രിപത്നിയിൽ ദത്തനെന്നഭിധാനത്തോടും പുത്രനായറിയിച്ച അൻദണ്ഡനീതികളെല്ലാം സജ്ജന സേവ്യൻ യജ്ഞനായവതരിച്ചുടൻ ദുർജനാന്തകൻ തന്നെ നിർജരേന്ദ്രനുമായാൻ ലക്ഷ്മീവല്ലഭൻ നാഭിപത്നിമേരുവിൽ വന്നു ശിക്ഷയോട് ഷഭനാം മുഖ്യഭൂപനുമായാൻ ഭൂമിയെ കറപ്പാനും നിരത്തിച്ചമപ്പാനും ഭൂമിനായകൻ പ്രഥുവായവതാരം ചെയ്താൻ മേദിനീന്ദ്രാനുഗ്രഹത്തിണ്ണുതാൻ പ്രളയാബ്ധൗ മേദിനീപതി മത്സ്യമായി മറകളെ വീണ്ടാൻ ഇന്ദ്രാദികൾ കുജരാനരകൾ നീക്കിയിടുവാൻ ഇന്ദ്രാദിജനവുമായി കടൽ കടഞ്ഞ നാൾ മന്ദരമുയർത്തുവാനമയായി കീഴേ നിന്നു മന്ദമെന്നിയേ പക്ഷിയായതിന്മീതേ നിന്നാൻ ആയുർവേദത്തെ ഉപദേശിപ്പാനവനിയിൽ നായകൻ ധന്വന്തരിമൂർത്തിയുമായല്ലോ ദൈത്യരെ മോഹിപ്പിച്ചു പീയൂഷം വീണ്ടിയിടുവാൻ ദൈത്യാരി പുനരൊരു മോഹിനീ വേഷം പൂണ്ടാൻ ഭക്തനാം പ്രഹ്ലാദനെ രക്ഷിപ്പാൻ പിതാവിനെ നിഗ്രഹിപ്പതിന്നൊരു നരസിംഹവുമായാൻ വാമനമൂർത്തി മഹാബലിയെ വഞ്ചിപ്പാനായി കാമത നിദ്രാനുജനായവതാരം ചെയ്താൻ ബ്രഹ്മദ്വേഷികളായ ഭൂപരയൊടുക്കുവാൻ നിർമ്മലൻ ജമദഗ്ദിനന്ദനായ ശേഷം ധർമ്മസ്ഥാപകനരൻ ചിന്മയൻ ജഗന്മയൻ കൽമശഹരൻ വേദവ്യാസനായതും നാഥൻ രാവണൻ തന്നെ കൊൽവാൻ

ജനസുതനായതും ജഗന്നാഥൻ കൽക്കിയാമിനിക്കലിയുഗം തന്നത്തിങ്കൽ ഇത്തരമവതാരമസഖ്യം ചൊല്ലിയിടുവാനുത്തമന്മാരാ മൃഷിവർഗവും സുരന്മാരും മനുക്കൾ പിന്നെ പ്രജാപതിമാർ മനുജന്മാർ കനക്കെ മഹത്തുക്കളായുള്ള ജനമെല്ലാം ഈശ്വരൻ നാരായണൻ തന്നുടയവതാരം ഈശ്വരമയമത്രേ നിശ്ചയം പ്രപഞ്ചവും തൽപ്രപഞ്ചത്തിനെല്ലാം സാക്ഷിയായേകാത്മാവായി നിൽപ്പൊരു സകലാത്മാവകിയ പരബ്രഹ്മം തന്നുടമഹാമായ കാരണം പ്രപഞ്ചത്തിൻ എന്നറിഞ്ഞിടുന്നേരമുദിക്കും ആത്മജ്ഞാനം എന്നെല്ലാം ചൊല്ലിയിടുന്ന ശ്രീമഹാഭവതം വന്ദ്യനാം വേദവ്യാസൻ ചമച്ചു പഠിപ്പിച്ചു ശ്രീശുഖനായ മുനിശ്രേഷ്ഠന വഴിപോലെ ആശകളം ഒരു ശ്രീശുഖ മുനീന്ദ്രനും അക്കാലമനസനം ദീക്ഷിച്ചു ഗംഗാതീരം പുക്കൊരു പരീക്ഷിത്തിന്റെ പെരുമറിയിച്ചു ശ്രീ വേദവ്യാസന് ശ്രീനാരദൻ ചെയ്ത ശ്രീ ഭാഗവതോപദേശം ഇങ്ങനെ കേട്ട നേരം ൗനകമഹാമുനി മംഗലനായ സൂതൻ തന്നോടു ചോദ്യം ചെയ്തു ഏതൊരു കാലത്തിങ്കലാരുടെ നിയോഗത്താൽ ഏതൊരു ദേശത്തുനിന്നെന്തൊരു നിമിത്തമായി ബാധാരായണൻ മുനി ചമച്ചു ഭാഗവതം ഏതുമൊന്നിലും ഒരു കാംക്ഷയില്ലാത്ത ശുഗൻ ആദരാൽ അതു പഠിച്ചിടുവാനെന്തു മൂലം എന്തിനു പരീക്ഷിത്തു ദീക്ഷി ിതനശനം ബന്ധമെന്തവനു ശ്രീശുഖനെ കണ്ടെത്തുവാൻ തങ്ങളിലുണ്ടായൊരു സംവാദനിമിത്തവും എങ്ങനെയെന്നു നമ്മോടൊക്കവേ പറയേണം എങ്കിലോ കേൾപ്പിൻ മുന്നം ദ്വാപരയുഗത്തിങ്കൽ പങ്കജവിലോചനനാകിയ നാരായണൻ ശ്രീ പരാശുരസുതനായ അവതരിച്ചിതു തപസനായി സത്യവതി നാരി തന്നിൽ ലോകാനുഗ്രഹപരനാകിയ വേദവ്യാസൻ വേഗേന സരസ്വതീതീരത്തെ പ്രാപിച്ചുടൻ ധ്യാനതൽപരനായുട്ടുള്ളിലെ കണ്ണുകൊണ്ടു മാനസമുറപ്പിച്ചു നോക്കിയ നേരത്തിങ്കൽ വന്നിതു കലിയുകതു കാണായി വന്നു മുന്നേതിൽ കുറയുന്ന ധർമ്മവും കാണായി വന്നു കാലദോഷത്താൽ കുറഞ്ഞിടുന്ന ധർമ്മത്തിൻ്റെ പാലനം ചെയ്യുവാനായിട്ടക്കാലം മുനിവരൻ നാലായി പകുത്തിതു വേദത്തെ അതു പിന്നെ നാൽവർക്കും പഠിപ്പിച്ചുവെവേറെ ഓരോന്നെല്ലാം വേദത്തിൻപൊരു വെളിച്ചത്തു കാട്ടിയിടുവാനാതരാൽ പുരാണങ്ങൾ ചമച്ചു പഠിപ്പിച്ചു ലോകാനുഗ്രഹാർത്ഥമായി ഇങ്ങനെ ചെല്ലും കാലം വ്യാകുലം തീർന്നു ബുദ്ധി നന്നായി തെളിഞ്ഞീല എന്തൊരു കുറവെനിക്കിങ്ങനെ വന്നിടുവാൻ ഒരു മൂലമെന്നെല്ലാം പലതരം ചിന്തിച്ചു ചിന്തിച്ചിരുന്നീടിനകാലത്തിങ്കൽ അന്തരാ കാണായി വന്നു നാരദമുനിയേയും അന്തികേ കാണായി വന്ന നാരദമുനീന്ദ്രനെ സന്തോഷം വളർന്നൊരു വേദവ്യാസനുമേറ്റം ഭക്തി പൂണ്ടെഴുന്നേറ്റു വന്ദിച്ചു നമസ്കരിച്ചർഘ്യപാധ്യാദികളാൽ അർച്ചിച്ചു പൂജിച്ചപ്പോൾ സൽക്കാര കുശലപ്രശ്നാദികൾ കഴിച്ചുടൻ മുഖ്യനാം ദേവമുനി നാരദനരുൾ ചെയ്തു വിഖ്യാത ഗുണാംബുതേ കേൾക്കണം ഇതു ഭവാൻ ഉൾക്കാമ്പിൽ ഉണർവേറ്റമുണ്ടല്ലോ നിനക്കെന്നാൽ ഇർഗ് ജുസ്സാംനായ ഭാഗാദികൾ ജഗത്രയ ഭദ്രസാദനം സർവലോകസമ്മതം നൂനം വിസ്മയോദിതം ഭഗവദ്യ സസ്സഹിതമായി തത്സമർപ്പണം ചെയ്ലെത്രയും അത്യുത്തമം ഭഗവദ്യശോയുതമല്ലായും പ്രബന്ധങ്ങൾ സുഖമേ ശോഭിക്കയില്ലെന്നു കേട്ടിരിക്കുന്നു കവിനായകനായ നായകനായ നിന്മനോ മാലിന്യവും ഇവിടെ നീങ്ങീടായി വാനതു കാരണം തന്നെ സർവലോകാനുഗ്രഹ കരസാധനം തവ സർവസംരചിതങ്ങളെന്നാലും ഇനിയിപ്പോൾ സർവലോകേശനായ ഭഗവത് യശസ്സോടു സർവൈകസമ്മതമായുള്ളൊരു പുരാണം നീ ചമക്ക വേണമിനിയെന്നാൽ നിൻമനസ്സപ്പോൾ രമിക്കും പരമാത്മാവോടു ചേർന്നനുദിനം ക്രമത്താൽ ആത്മാവിംഗലഖിലകർമ്മങ്ങളും സമർപ്പിച്ചിരിക്കുമ്പോൾ ദുക്കും ആത്മജ്ഞാനം ജ്ഞാനമുണ്ടാകും നേരം മാനസമലിനങ്ങൾ താനേ പോയകന്നീടുമില്ല സംശയവേദും ഞാനൊരു ശൂദ്രൻ പണ്ടുഭൂദേവകുലാജ്ഞയാ മനസഭക്ത സന്യാസികളെ പൂജിക്കയാൽ കാരുണ്യം വളർന്നനുഗ്രഹിച്ചാരവരതു കാരണമാത്മജ്ഞാനതൽപ്പരനായൂരെ മാതാവു മരിച്ചതു ദൈവാനുഗ്രഹമെന്നോർത്തേതുമേ മനസ്താപമതിങ്കലുണ്ടാകാതെ കേവലം ശേഷക്രിയ ചെയ്തുടൻ പുറപ്പെട്ടു സർവം ത്യജിച്ചു ജിതേന്ദ്രിയ ഭഗവത് ധ്യാനത്തോടുകൂടവേവനം ബുക്ക് ഭഗവതുപാസനാരഥനായി വാഴും കാലം ധ്യാനവിസ്ഫുരിതനാമീശ്വരഗുണരൂപം കാണാഞ്ഞു പരിഭ്രമിച്ചിടിനോരനിക്കൊരു വാണിചെഞ്ചമ്മേ കേൾക്കായി വന്നിതു നിനക്കെന്നെ കാണണമെങ്കിൽ അവകാശമില്ലി ജന്മത്തിൽ താനേ വന്നെത്തും മേലിലെന്നതു കേട്ട നേരം ആനന്ദസമുദ്രത്തിൽ വീണുടൻ മുഴുകി ഞാൻ മാനസഭക്ത ഭഗവത്യശസ്സുകളെയും ഗാനം ചെയ്തെങ്ങും നടന്ന ആയുശേഷത്താലുള്ള കാലങ്ങൾ കഴിച്ചേഴാം ഭ്രമനന്ദനനിപ്പോൾ കാലാത്മാകാലം കൊണ്ടു സർവവും സാധിപ്പിക്കും എന്നെല്ലാം ഭഗവൻ മഹാത്മ്യങ്ങളരുൾ ചെയ്തു പിന്നെയുടൻ ആത്മജ്ഞാനോപദേശത്തെയും നിർണയാത്മക പ്രതിബിംബപാദഗ്ര പ്രതിബിംബപാതഗ്രവന്ദമണ്ഡലം തന്നിൽ കാട്ടിക്കൊടുത്തുതളിവോടെ സന്ദേഹമൊഴിച്ചുറപ്പിച്ചെഴുന്നള്ളിടിനാൻ വന്ധ്യനാം ദേവമുനിനാരദനതു കാലം പിന്നെയും സരസ്വതി തന്നുട തീരത്തിങ്കൾ പർണശാലയിൽ തത്രവസിച്ചു വേദവ്യാസൻ ബ്രഹ്മോപാസനം കൊണ്ടു ശുദ്ധമായ ചമഞ്ഞൊരു നിർമ്മലാത്മനാപരമേശ്വര തത്വത്തെയും മായാകാരണമായ സംസാരബന്ധത്തെയും മായാസംബന്ധം തീർപ്പാനുള്ള സാധനങ്ങളിൽ ഭക്തിയോഗത്തെയും കണ്ടുൽകാമ്പിലുറപ്പിച്ചു മുക്തിസന്മാർഗപ്രതിപാദീകരണീയം ശ്രീ ഭാഗവതം ചമച്ചിടിനാ നധിഭക്യാ ശ്രീശുഗൻ പഠിച്ചതു വിസ്തരിക്കയും ചെയ്തു സൂതനാലുദിതമായിങ്ങനെ കേൾക്കായപ്പോൾ പ്രീതനായി മഹാമുനി സൗനകൻ ചോദ്യം ചെയ്താൻ ശ്രീ പരീക്ഷിത്തിൻ്റെ ജനനം ബാതരായണൻ നിജബോധമാലിന്യം തീർപ്പാൻ മോദമാർന്നതു ചമച്ചാനതങ്ങനെയല്ലോ ജാതനായപ്പോഴേതാൻ മുക്തനായിരിപ്പോരു വ്യാസനന്ദനൻ നിരാശാകരനാത്മാരാമൻ ശ്രീശുഖൻ ഭാഗവതം പഠിപ്പാൻ അങ്ങന്തതിൽ ആശയായതു ചൊൽകെന്നിങ്ങനെ ചോദിച്ചപ്പോൾ ചൊല്ലിനാനഥ സൂതനെല്ലാർക്കും ആത്മാവല്ലു കല്യാണപ്രദനായ ഭഗവാൻ നാരായണൻ തദ്ഗുണങ്ങളെ അനുസരിച്ചു ഭക്തിയാവേണം നിർഗുണത്തിങ്കൾ ചെന്നുലയിപ്പാൻ എറിഞ്ഞാലും അങ്ങനെ ഗുണപ്രസിദ്ധാത്മകൻ ചരിത്രങ്ങൾ ഇങ്ങൊരു ഫലശ്രദ്ധ കൂടാതെ മുനികളും സംഗനാശനകാരനെന്നോർത്തു ശീലിക്കുന്നു സംഗമോ ഭഗവന്മായാ ഗുണങ്ങളിലല്ലോ ഇങ്ങനെ നിരൂപിച്ചു ശ്രീശുഖൻ ഭാഗവതം തിങ്ങിനെ ഭക്ത ഭടിച്ചിടുവാനവകാശം ഭഗവത് ഗുണങ്ങളിലവിലോ വിതചിത്തൻ അകമേശുകൻ പഠിച്ചിടിനാൻ അതു പിന്നെ നൃപതി വിഷ്ണുരാധൻ തന്നെ കേൾപ്പിപ്പാനുള്ളോരവകാശവും പുനരധുനാ ചൊല്ലാമല്ലോ ഭാരതയുദ്ധത്തിങ്കൽ വീരരാം നരവരന്മാരെല്ലാം മരിച്ചൊടുങ്ങിയിടശേഷത്തിങ്കൽ മാരുതിയുടെ കഥയേറ്റുടൻ തുടഞ്ഞെരിഞ്ഞോരൽപ്പെട്ടു യുദ്ധഭൂമിയിൽ കിടക്കുന്ന ദുര്യോധനനെ കണ്ടതി സങ്കടത്തോടെ ഗുരുനന്ദനൻ ചെന്നു ചതിയാലുറക്കത്തിൽ ദ്രുപദ പുത്രീസുതന്മാർ തലകളെ അറുത്തവനീശ്വരൻ മുമ്പിൽ വച്ചതങ്ങവനേതും പെരികെ പ്രിയമായി ലതിനാൽ അതിശുചാ കരയും ദ്രുപദാസവിധേ ചെന്നു നിന്നു പുരുഹൂതജൻ ചൊന്നാനതു ചെയ്തവനൊരു ധരണീശ്വരവരനെങ്കിലും അവൻ തല മുമ്പിൽ വച്ചിനി നിൻ്റെ ദുഃഖം ഞാൻ തീർപ്പനെന്നു വൻപോടു സമയം ചെയ്ത് ആശ്വസിപ്പിച്ച ശേഷം കൃഷ്ണസാരഥിയായി തെരിലങ്ങേറിച്ചെല്ലും ജിഷ്ണുനന്ദനനെ കണ്ട ശ്രദ്ധാമാവന്നേരം ഭീതനായോടി നാനാദിക്കുകൾ തോറും നടന്നേതുമാശ്രയം കാണാഞ്ഞർജുനൻ തന്നെ നോക്കി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാനതിനെ കൃഷ്ണാജ്ഞയാ ബ്രഹ്മാസ്ത്രം കൊണ്ടുതന്നെ തടുത്തങ്ങവനയും പിടിച്ചുകെട്ടി ദ്രുപദാത്മജ ധ്രുപദാത്മജതന്റെ മുന്നിൽ അടുക്കെ വച്ചു സത്യം ഭരിച്ചാൻ ധനഞ്ജയൻ തതനുപാഞ്ചാലഭൂപാലനന്ദന ഗുരുസൂദന കണ്ടു ദയാവതി താനതു നേരം മനസ്സി ഭക്തി വളർന്നഭിവന്ദനം ചെയ്തു തനിയേ ബന്ധമഴിച്ചയക്കയെന്നാളവൾ ബ്രാഹ്മണോത്തമനാചാര്യ ആത്മജാനിവനല്ലോ ബ്രാഹ്മണദ്വേഷം യോഗ്യമല്ലെന്നു നൃപപുത്രി ചൊന്നതാദരിച്ചു ധർമാത്മജമുകുന്ദന്മാർ നിന്നളവേറ്റം ബഹുമാനിച്ചു മറ്റുള്ളോരും നിന്നതു കണ്ടുവായു നന്ദനൻ അവൻ തന്നെ കൊന്നെടുക്കണം ചൂടാരത്നമെന്നൊരുപെട്ടു വന്നവൻ തന്നോടതു യോഗ്യമല്ലവധ്യനാകുന്നിതരാസുരനെന്നതിനാൻ ഇനിയിപ്പോൾ ഫലം വരുത്തിയിടുവൻ ഇവിടെ ഞാൻ എന്നരുൾ ചെയ്തു നന്ദനന്ദനെന്നറായണൻ പിന്നെയങ്ങ്വൻ തലശിഖയാകൂടെ ചുരച്ചന്യൂനസഹജമായുള്ളൊരു ചൂടാരത്നം ചൂഴ്ന്നെടുത്തവിടെ ബന്ധിച്ച ബന്ധവും തീർത്തു പൂർണ്ണവേദനയോടെ കേണു വീണവൻ തന്നെ കണ്ടഹോ പടവീട്ടിൽ നിന്നുടൻ പുറത്താട്ടി കൊണ്ടുപോയാക്കി പുരിബുക്കിരുന്നരുളുമ്പോൾ കൊണ്ടൽ നേർവർണ്ണൻ ധുപ്രതാത്മജ തന്നെ കൂടെ കൊണ്ടുപോയിക്കൊരു ക്ഷേത്രം പ്രാപിച്ചുരണാങ്കണേ പണ്ടുതാൻ പ്രതിജ്ഞ ചെയ്തുള്ള തങ്ങവൾക്കുള്ളിൽ ഇണ്ടലന്നിയേ കാട്ടിക്കൊടുത്തു പർദ്ധന്മാരെ കൊണ്ടു യുദ്ധത്തിൽ മരിച്ചുള്ളവർക്കെല്ലാം ഗതിയുണ്ടാവാൻ ശേഷക്രിയ വഴി പോലെ ധർമ്മജൻ തനിക്കു രാജ്യത്തെയും സമർപ്പിച്ചു നിർമ്മലൻ ദ്വാരാവധിക്കങ്ങെഴുന്നിടുവാൻ തുടങ്ങുന്നേരം നിജഗർഭവിഛേദം ചെയ്യുവാൻ തുടർന്നുവരും വിരിഞ്ചാസ്ത്രവേഗത്താലുള്ളം നടുങ്ങിശരണമായുത്തര കരയുമ്പോൾ മടങ്ങിക്കുരുകുലം രക്ഷിപ്പാൻ അഖിലേശൻ ഗർഭത്തെ സ്വമായയാ മൂടി രക്ഷിച്ചുവച്ചു ചിൽപുമാനൊരുമ്പെട്ടയാത്ര കണ്ടതു നേരം കുന്തിയും പുത്രന്മാരും ശ്രീപാദാംബുജത്തിങ്കൽ അന്തികേ നമസ്കരിച്ചന്തർമോദേ ചൊന്നാർ സന്തതം സദാം ചിത്താന്തസ്ഥിതനായുള്ളൊരു നിന്തിരുവടിയെന്റെ സന്തതിരാതങ്ങളെ സന്തോഷിപ്പിച്ചു രക്ഷിച്ചിടുവാനിവിടെ നിന്നെന്തെല്ലാം ദുഃഖമനുഭവിച്ചു ജകൽപ്പതേ ചിന്തിച്ചാൽ അതു സുഖമങ്ങെന്നുവരികിലും നിന്തിരുവടിക്കായിക്കൊണ്ടെപ്പോഴും നമാമ്യഹം ബന്ധുവത്സലനായ നിന്നെ വേർപെട്ടാൽ ഇവരന്ധന്മാരെന്നു ദയാ സിന്ധോ ഞാൻ ചൊല്ലേണമോ സർവാത്മാ സർവജ്ഞനാം നിന്തിരുവടി എന്നാൽ സർവാപരാധങ്ങളും ക്ഷമിച്ചു ചെറുതിന്നും വാഴേണമിവിടെ പാഴായി വരുമല്ലെന്നാകിൽ താഴാം ളപ്പവുമുണ്ടാമെന്നവൾ ചൊല്ലും നിർബന്ധമധുരവാക്യസ്തുതികളെ കേട്ടു സദ്ബന്ധു തെളിഞ്ഞു തത്രൈവവാണിടും കാലം ധർമ്മജൻ രാജ്യലോഭം കൊണ്ടു താൻ ചെയ്തതെല്ലാം ദുർമതമെന്നു ചിന്തിച്ചനായ് ചമകയാൽ ധർമാധർമ്മങ്ങൾ ഗംഗാനന്ദനൻ തന്നെ കൊണ്ടു നിർമ്മലുപദേശിപ്പിച്ചതു മടക്കിനാൻ പിന്നെ ആ ഗംഗാധത്തൻ കൃഷ്ണനെ കണ്ടുതെളിഞ്ഞന്യൂനഭക്ത നിജചിത്തത്തിലുറപ്പിച്ചു വർണ്ണിച്ചു ദേഹത്യാഗം ചെയ്തവൻ ഗതി കണ്ടു പുണ്യവാൻ തന്റെ ശേഷക്രിയകളതും ചെയ്തു ഹസ്തിനപുരി ബുക്ക് രാജ്യവും പരിപാലിച്ചത്തലുമൊഴിച്ചുവാണിടിനാൻ ധർമാത്മജൻ കൃഷ്ണനും പൗരാണികാചാര്യനാം ധൗമ്യന്താനും ജിഷ്ണു ഭീമാദികളുമൊത്തുപോയി പനിമല പുക്കുടൻ നിധിയെടുത്ത അശ്വമേധവും കഴിച്ചു കാമ്പിൽ ധർമാത്മജനത്രയും സുഖം ചേർത്തു വർത്തിച്ചുകൂടെ പിരിയാതെ നാലഞ്ചു മാസം ഉത്തമശ്ലോകൻ തത്ര വസിച്ചോരനന്തരം കുന്തിയെ കണ്ടുവന്തി ചന്ദസ്താപവും തീർത്തു കുന്ദീ നന്ദനന്മാരോടനുവാദവും കൊണ്ടു ശ്രീമദ്വാരകാപുരിക്കങ്ങെഴുന്നള്ളീടിനാൻ കാമതൻ തന്നെ കണ്ടു സുഖിച്ചാരെല്ലാവരും അക്കാലം ചക്രായുധമായഗർഭത്തിങ്കൽ രക്ഷിച്ചങ്ങിരുന്ന ഒരു പുത്രനെ പ്രസവിച്ചാൽ മത്സ്യനന്ദനാ പരീക്ഷിച്ചെടുത്തുള്ള പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം തദ്ഗുണഗണങ്ങൾ രാജേന്ദ്രശേഖരത്വം കണ്ടുക്കുതുകേന പാണ്ഡുപുത്രലാലനുദിനം ശിക്ഷിതനായുള്ളോരു ബാലകൻ വളരും നാൾ കൃഷ്ണനന്ദനായ വിതുരൻ തന്നെ തീർത്ഥങ്ങളാടി നടക്കുന്നവൻ പോന്നുവന്നു പാർത്ഥിവനായ ധൃതരാഷ്ട്രാതിബന്ധുക്കളെ കണ്ടുകൗതുകം വളർന്നഞ്ചാറുദിനം പാർത്തു കൊണ്ടു രാത്രിയിൽ ധൃതരാഷ്ട്രരെ കൊണ്ടുപോയാൻ പിറ്റേ നാളുഷക്കാലേ നിത്യകർമ്മവും ചെയ്തു തെറ്റെന്നു ധർമാത്മജന അച്ഛനെ കാൺമാൻ ചെന്നു കണ്ടീല പിതാവിന് എന്തതെന്നന്വേഷിച്ചിട്ടുണ്ടായ പരമാർത്ഥം കേട്ടവൻ ദുഃഖത്തോടെ കുമ്പിട്ടു വസിക്കുമ്പോളൻപും ശ്രീനാരദൻ മുമ്പിൽ വന്നാവിർഭവിച്ചുണ്ടായ മനസ്താപം യുക്തിയുക്തങ്ങളായ വാക്യപീയൂഷം കൊടുത്തൊക്ക വേ ശമിപ്പിച്ചു ഭൂപതി വീരൻ തൻ്റെ സദ്ഗതിമാർഗത്തോളം ബോധിപ്പിച്ചഥയഥ നിർഗമിച്ചിടും മുനീന്ദ്രോക്തിമാർഗോപശ്രേണ്യ വിശ്വാസഭക്യാ ചെല്ലും കാലത്തുമൃതരായോരച്ഛനുമ്മമാർക്കും തേേഷക്രിയകളും രാജ്യവും പരിപാലിച്ചു ധർമ്മത്തോടെ വത്സരം മുപ്പത്താറു ചെന്നളവീന്ദ്രാത്മജൻ കൃഷ്ണനെ കാൺമാൻ ശ്രീമദ്വാരകയകം പൂക്കാൻ കൃഷ്ണനും ഭൂഭാരം തീർത്താനന്ദപദം ചേർന്നാൻ ജിഷ്ണു നന്ദനായ ജിഷ്ണു താൻ ഭഗവാന് കൃഷ്ണയാ കണ്ടുവന്നിച്ചിങ്ങുടൻ പൊന്നിയിടുവാൻ പോയവൻ കാലം നാലു മാസം വൈകിയതെന്തൊന്നായതെന്നറിയാഞ്ഞു ദുഃഖിച്ചു ധർമാത്മജൻ ദുർനിമിത്തങ്ങൾ കണ്ടു ശങ്കിച്ചു സഹോദരൻ തന്നോടു സകലാത്മാവാക്കിയ ജഗന്മയൻ പന്നകശായി വാസുദേവനന്ദനൻ നമുക്കന്നെന്നുണ്ടായ താപം തീർത്തുതീർത്തനുദിനം രക്ഷിച്ച പരമാത്മാ തന്നുടലോകപ്രാപ്തിക്ക് കാലമവകാശമായുതോ ശിവശിവ കൃഷ്ണ രാമാത്മാരാമ ഗോവിന്ദ ശിവരാമ ജിഷ്ണു സഖേ പരിപാലയകുലം മമ വിശ്വനായക ജഗൽ പുണ്യമേ ദയാധേ ശാശ്വതാനന്ദപ്രഭോ ചരണം ശരണം മേ ചിത്തത്തിലിത്തമോർത്തോർത്തൽ ചൊല്ലിയിടും നേരം എത്രയും തേജോഹീനനായതി മന്ദം മന്ദം ദുഃഖമുൾക്കൊണ്ടു മുഖപത്മവും വാടിത്തളർന്നുൽക്കനം വിട്ടുകരഞ്ഞശ്രുക്കൾ തൂകിത്തൂകി ശക്രനന്ദനൻ വന്നു കൈതൊഴുതരികത്തു നിൽക്കുമ്പോൾ അവനുടെ ഭാവം കണ്ടവനീശൻ മിക്കതുമവസ്ഥകൾക്കുൾക്കാമ്പിലറിഞ്ഞു ശ്രീകൃഷ്ണാദി എതുക്കൾ തൻ കുശലം വിചാരിച്ചാൻ ശക്രജൻ തതുത്തരം ചൊല്ലുവാൻ വല്ലാഞ്ഞു സന്തപ്തനാമവൻ പൊട്ടിക്കരഞ്ഞു ചൊല്ലിയിടാൻ നമ്മുടെ സഖി കൃഷ്ണൻ നമ്മയുപേക്ഷിച്ചു നിർമ്മലപദം പ്രാപിച്ചിടിനാൻ മുസലീം വന്മതം പൂണ്ടു തപോധനന്മാർ തന്നെ ചെന്നു നിർമൂലം സമ്പാദികൾ ഭർശിച്ചുണ്ടായ ശപാൽ വാരിധീതീരത്തിങ്കൽ പൂരിതകൃതമായോ രേരകണിശങ്ങൾ കൊണ്ടു തങ്ങളിൽ തന്നെ യാദവന്മാരും പ്രഹരിച്ചു ചത്തൊടുങ്ങിനാ രതി പൂണ്ടതു കണ്ടു മാധവപ്രിയകളും മാതാവും ജനകനുമുഗ്രസേനാദികളും വീതിഹോത്രനിൽ ചാടിക്കൂടിനെല്ലാവരും ഞാനവർക്കെല്ലാ മുതകക്രിയകളും ചെയ്തു ദീനനായി വിട നേരത്തു സമുദ്രവും ദ്വാരകാപുരിയുടൻ വേഗേ നമുക്കിക്കൂടി പറഞ്ഞുയർന്നു സന്താനവും നാരിമാരെയും വജ്രനാമിവനെയും കൊണ്ടുപാലാതെ വിട കൊണ്ടേനാവതന്തെനിക്കയ്യോ ദേവകീസുനോ ജഗത് പുണ്യകാരുണ്യാമ്പുതേ കേവലം സഖികളാരുള്ളതു നിന്നെപ്പോലെ സർവാപരാധങ്ങളെ സഹിച്ചു സദാകാലം സർവപത്തുകൾ ഞങ്ങൾ കന്നെന്നുണ്ടായതെല്ലാം തീർത്തുകാത്തിതവ്യയസാമ്രാജലക്ഷ്മി പദപ്രാപ്തി നൽകുവാൻ നമസ്തുഭ്യമന്വഹം വിഭോ പാർത്ഥനീവണ്ണം പറഞ്ഞാർത്തനായി കരഞ്ഞു തദ്വാർത്ത കേട്ടതു നേരം ധർമ്മജനകതാരിൽ ചീർത്ത സന്താപം ചൊൽകിൽ ഈശ്വരൻ നടുങ്ങിയിടും ഓർത്തുപാർത്തതു നിജധൈര്യം കൊണ്ടവനീശൻ പേർതുടനടക്കി മുന്നം ഗ്രഹിച്ചിരിക്കുന്നോരാത്മജ്ഞാനത്താലകിലേശ്വരൻ തന്നെ കണ്ടു തൽപദാംബോജത്തിങ്കലാമാറു സകലവും കൽപ്പിച്ചു സമർപ്പിച്ചു വിശ്വസിച്ച നന്തരം രാഗാദിദോഷങ്ങളും ഏഷണത്രയങ്ങളും ഭാഗവതാഠ്യൻ മറന്നേകാഗ്രസമബുദ്ധ്യ കാലദോഷത്താലുള്ള കാലുഷ്യമെല്ലാം തീർത്തു മേലിൽ നല്ലതു വരുത്തിയിടുവാൻ അർത്ഥിച്ചുടൻ സോദരാമാത്യസാമന്താദികളോടും കൂടി സദരം പരിഷിത്തിനഭിഷേകവും ചെയ്തു രാജ്യമങ്ങമംഗലാമാരുടൻ സമർപ്പിച്ചു പൂജനായി മധുരയിൽ വജ്രനാമവനെയും ശൂരസേനാധിപത്യം വാഴന്നു വിധിച്ചു തൽക്കാരണാത്മനി ചേർത്താനാശുപാവകനെയും സ്വധർമ്മനിഷ്ഠാപൂർവമുറപ്പിച്ചേവം പുനരധർമ്മഭീരു നൃപനസംഗാത്മനാതൂർണം സുവർണരത്നാഭരണാദികൾ ദാനം ചെയ്തു സുവർണശരീരമാത്രേണതാൻ നിവൃത്തനായി സ്വസ്ഥനായി വിരക്തനായി മുക്തനായി വിശുദ്ധനായി പ്രസ്ഥാനം ജലബധിരാന്ധമൂകരെപ്പോലെ ദക്ഷിണേതരയായ ദിക്കിനു തുടങ്ങിനാൻ ദക്ഷന്മാരാകുമനുജന്മാരും കൂടി പിമ്പെ മുക്ധയാുപദരാജാത്മജയോടും കൂടി സ്നിഗ്ധതയാലേ നടന്നിടിനാർ പിരിയാതെ പിന്നാലെ പോകുന്നവരെല്ലാവരും മരിച്ചു ഭൂമണ്ഡലം തന്നിൽ പതിക്കുന്നതു നോക്കിയിടാതെ മന്നവൻ വടക്കോട്ടു പിന്നെയും നടന്നുടൻ തന്നുടെ തന്നുടർമ്മസ്ഥിതിക്കന്തരം നീടാതെ വന്നൊരു വൈമാനികൻ തന്നോട് കൂടിച്ചേർന്നു ചെന്നുടൻ ഇന്ദ്രാലയം തന്നിൽ വാണരുളിനാൻ ഖിന്നതയൊഴിഞ്ഞനുചാരികൾ തന്നെ കണ്ടു തന്നുടമൂലത്തിങ്കലെല്ലാരും ലയിച്ചാർബോൽ